ഹദ്രമാനെ, ചൊളരണ്ണി എറിഞ്ഞിട്ട് ജയിച്ചതല്ല, 27,000 വോട്ടിന് ഇടതുപക്ഷം ജയിക്കുന്ന CPM ജയിക്കുന്ന മണ്ഡലത്തിൽ പോയിട്ട് 2 തവണയും ജയിച്ചു വന്ന് എന്നോട് ജയത്തിന്റെ കണക്ക് പൈസ കൊടുത്തു വാങ്ങിയത് ധർമ്മം പറയരുത്. ഞാൻ നിയമസഭയിൽ പൂർത്തീകരിച്ച 10 കൊല്ലം അബ്ദുറഹ്മാൻ ആവാൻ ഇനിയുണ്ട് മൂന്ന് കൊല്ലം. നകളിപ്പെടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ഓർത്തു വെച്ചാ മതി. പൈസ കണ്ടാൽ മുട്ടുമറക്കുന്ന സഖാക്കളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. നമസ്കാരം. താനൂർ ബോട്ടപകടത്തെ തുടർന്നുണ്ടായ വാഗ്പോരിൽ മന്ത്രി അബ്ദുറഹ്മാനുമായി കൊമ്പുകോർത്ത് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. താനൂരിലെ അപകടത്തെക്കുറിച്ച് മന്ത്രി ഉത്തരം നൽകണമെന്ന ഷാജിയുടെ വാക്കുകൾക്ക് തിരികെ ഭീഷണി ഉയർത്തിയ അബ്ദുറഹ്മാനോട് പോയി പണി നോക്കാൻ ഷാജി പറഞ്ഞു. തന്റെ വീട്ടിലേക്ക് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്നാലും എല്ലാവർക്കും കൊടുക്കുന്ന കട്ടൻ ചായ തന്നെ മൂപ്പർക്കും താൻ കൊടുക്കുമെന്നും ഷാജി പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നിങ്ങൾ കാണിച്ച ന്യായം എന്താ? എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? അതല്ലേ ഞങ്ങൾ ചോദിച്ചത്? ചോദിച്ചത് അവിടത്തെ ആ സംഭവം നടന്ന പ്രദേശത്തിലെ മന്ത്രിയോടല്ലേ, MLA ആണല്ലേ. അയാളെ ഏതെങ്കിലും അബ്ദുറഹ്മാനോട് ആര് ചോദ്യം ചോദിക്കാനുള്ളൂ? ചോദിച്ചത് ക്യാബിനറ്റ് മന്ത്രിയോടല്ലേ. അതിനല്ലേ മറുപടി പറയേണ്ടത്? അതിന്റെ മറുപടിയാണോ ഷാജിന്റെ വീട്ടിൽ തരുന്നുള്ളത്? അതാണ് മറുപടി. എന്റെ വീട്ടില് കുറെ പോലീസുകാരങ്ങളുടെ ബോസ് പറഞ്ഞേച്ചിട്ടില്ലേ, ഇനി വീട്ടിലേക്ക് വന്നു അബ്ദുറഹ്മാനെ. എന്റെ വീട്ടിൽ പിണറായി വിജയൻ വന്നാലും കയറാം. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന കടലായ മൂപ്പർക്കും കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ വരാറ് വരുന്നതിന് മുമ്പ് ആ 22 മനുഷ്യരുടെ ചോരയുടെ കറ കഴുകി കളയണം, അത്രേ ഉള്ളൂ. ആ 22 മനുഷ്യരുടെ, എന്റെ ചോദ്യം എന്താണ്? അബ്ദുറഹ്മാന്റെ മറുപടി എന്താണ്? എന്റെ ചോദ്യം എന്ത്? വിഷയം മാറ്റാനൊന്നും പറ്റില്ല, മനസ്സിലായിക്കള്. വിഷയമൊന്നും മാറ്റാൻ അബ്രഹാം വിചാരിക്കേണ്ട, ഷാജിനെ ചീത്ത പറഞ്ഞിട്ട്. എന്നെ ചീത്ത പറഞ്ഞ ആളാണെന്നും നീ വിചാരിക്കണ്ട. ജയിച്ചില്ല താനൂർ എന്നാണ് ഹദ്രമാനെ. ചൊളരണ്ണി എറിഞ്ഞിട്ട് ജയിച്ചതല്ല, 27,000 വോട്ടിന് ഇടതുപക്ഷം ജയിക്കുന്ന CPM ജയിക്കുന്ന മണ്ഡലത്തിൽ പോയിട്ട് 2 തവണയും ജയിച്ചു വന്ന് എന്നോട് ജയത്തിന്റെ കണക്ക് പൈസ കൊടുത്തു വാങ്ങിയത് ധർമ്മം പറയരുത്. ഞാൻ നിയമസഭയിൽ പൂർത്തീകരിച്ച 10 കൊല്ലം അബ്ദുറഹ്മാൻ ആവാൻ ഇനിയുണ്ട് മൂന്ന് കൊല്ലം. നകളിപ്പെടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ഓർത്തു വെച്ചാ മതി. പൈസ കണ്ടാൽ മുട്ടുമറക്കുന്ന സഖാക്കളെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങളെ കണ്ടിട്ടില്ല. ആ ജാതി ഐറ്റം അല്ല ഇത്, ഓർത്തു വെച്ചോ അബ്ദുറഹ്മാൻ. ഈ ജാതി ഒന്ന് കിട്ടണമെങ്കിൽ വേറെ ആളെ വെച്ച് ഉണ്ടാക്കാൻ നോക്കുന്നല്ലാതെ ഈ ജാതിയിൽ നിന്റെ ഈ പൈസന്റെ മുമ്പിൽ ഒന്നും പറക്കൂല. വലിയ വലിയ ആളുകളുടെ മുമ്പിൽ, നിങ്ങളെ വലിയ മുതലാളിയല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി, എത്ര ദിവസവും വീട്ടില് അല്ലേ പോലീസുകാര് വരുത്ത് പോക്ക് എടുക്കല് എന്തൊക്കെയായിരുന്നു ബഹളം. ഇന്നസെന്റ് പറഞ്ഞ മാതിരി അല്ല, എന്തൊക്കെ പടയുള്ളൂ. അവസാനം എന്തായി? എന്തായത്? നിങ്ങൾ എന്താ? ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് അബ്ദുറഹ്മാനെ? ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന്, ഈ ബോട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി താനൂരിൽ ഉപയോഗിച്ച ബോട്ട് കൺവെർട്ട് ചെയ്ത് ടൂറിസം ബോട്ടാക്കി മാറ്റുന്നത് അബ്ദുറഹ്മാൻ അറിയാമായിരുന്നോ? ചോദ്യം ഒന്ന്. ചോദ്യം രണ്ട്, ഈ ആളെ എന്ന് വെച്ചാൽ നാസറിനെ, ബോട്ടിന്റെ ഉടമയെ അബ്ദുറഹ്മാൻ അറിയുമോ? നാസറിന്റെ ബ്രദർ അങ്ങയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ഔദ്യോഗിക ഭാരവാഹി ആയിരുന്നില്ലേ? അതാണ് ചോദ്യം രണ്ട്. ചോദ്യം മൂന്ന്, ക്യാബിനറ്റ് മന്ത്രി എന്ന നിലക്ക് അങ്ങയോട് ആ താനൂരിലെ ജനങ്ങൾ ഇത് ശരിയല്ല, ഈ വോട്ട് അപകടമുണ്ടാക്കും, കാരണം പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാം ഇത് ആളെ കയറ്റാൻ പറ്റുന്ന ബോട്ടല്ല എന്ന് പ്രിയപ്പെട്ട മന്ത്രി അങ്ങയോട് ജനങ്ങൾ പറഞ്ഞിരുന്നോ? അത് ചോദ്യം മൂന്ന്. ചോദ്യം നാല്, താനാരാണോ ചോദിക്കാൻ എന്ന് ചോദിച്ചു വന്നവനോട് നീ കയർത്തിരുന്നോ? ഇതാ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം മണിമണിയായി അബ്ദുറഹ്മാൻ പറഞ്ഞോളണം. കാരണം എന്താ അറിയോ, ഞങ്ങളെ നികുതിക്ക് വേണം കൊണ്ട് ഞഞ്ഞം അടിക്കണമല്ലാതെ നിന്റെ സിഗരറ്റ് കച്ചവടത്തിന്റെ പൈസ കൊണ്ടല്ല നീ രാജ്യത്തിൽ ഏറ്റുമതി നടക്കണത്, മനസ്സിലായോ? ഉത്തരവാദിയാണ് മറുപടി പറയാൻ. അതിന് എന്നെ പേടിപ്പിക്കണ്ട, എന്നെ പേടിപ്പിച്ചാ പേടിക്കുന്ന സൈസുമല്ല. അതിന് വേറെ വഴി നോക്കാം അബ്ദുറഹ്മാൻ, അതിന് വേറെ വഴി ഉണ്ടെങ്കിൽ അത് നോക്കാം, അത് വേറെ കാര്യമാണ്. പക്ഷെ ഒരു മന്ത്രിയല്ലേ, CPMന്റെ മെമ്പർഷിപ്പ് ഇന്നലെ എടുക്കുമ്പോഴേക്ക് ഇന്ന് വീട്ടിൽ കയറില്ല. ഇന്നലെയാണ് CPMന്റെ മെമ്പർഷിപ്പ് എടുത്തത്. അപ്പൊ പറയുന്നത് വീട്ടുകയറി തല്ലിക്കാളും, ഇതിനൊക്കെ ഒരു സമയം എടുക്കണോ?